ഇന്നലെ മുതൽ പെയ്തു വരുന്ന ശക്തമായ മഴയിലും കാറ്റിലും വണ്ടിപ്പെരിയാർ വാളാടി എസ്റ്റേറ്റിൽ മരം കടപുഴകി വീണ് വീട് തകർന്നു. വീട്ടിലുണ്ടായിരുന്ന 7 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വാളാടി ചെങ്കര റോഡിൽ ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. ഇന്നലെ ഉച്ചകഴിഞ്ഞു മുതൽ വണ്ടിപ്പെരിയാർ പീരിമേട് തോട്ടം മേഖലയിൽ ശക്തമായ മഴയും കാറ്റും അനുഭവപ്പെട്ടിരുന്നു. മിക്ക സ്ഥലങ്ങളിലും രാത്രി തന്നെ വൈദ്യുതി ബന്ധം നിലച്ചിരുന്നു. ഇതിനിടയിലാണ് വെളുപ്പിന് 3 മണിയോടെ വണ്ടിപ്പെരിയാർ വാളാടി എസ്റ്റേറ്റ് അരസൻകുഴിയിൽ വീട്ടിൽ ശങ്കർ എന്നയാളുടെ വീടിന്റെ മുകളിലേക്ക് വലിയ മരം കടപുഴകി വീണത്. ഈ സമയം വീട്ടിൽ കുട്ടികളടക്കം 7 ആളുകളാണ് ഉണ്ടായിരുന്നത്. ഇവർ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. വീട് ഭാഗികമായി തകരുകയും ചെയ്തു. ഇതോടൊപ്പം വീടിന്റെ സൈഡിൽ നിർത്തിയിട്ടിരുന്ന 2 ബൈക്ക്, 2 കാർ എന്നീ 4 വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. റോഡിന്റെ മറുവശത്ത് നിന്നിരുന്ന എസ്റ്റേറ്റ് വക മരമാണ് കടപുഴകി വീണത്. ഇതോടെ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. പിന്നീട് പീരിമേട് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു. എന്നാൽ വീടിന്റെ മുകളിലേക്ക് മറഞ്ഞു കിടക്കുന്ന മരം വെട്ടി മാറ്റിയിട്ടുമില്ല. ഒന്നും പറ്റിയിട്ടില്ല. ബാക്കിയുള്ള വാഹനങ്ങൾ 2 കാർ ഉൾപ്പെടെ 5 വാഹനങ്ങൾ ഡാമേജ് ആയി. പിന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു, പോലീസിനെ പത്രത്തിൽ വിളിച്ചു പറഞ്ഞു. ഉടനെ ഇടപെട്ട് വന്ന് അവർ ചെയ്യേണ്ട ഫയർഫോഴ്സിൻ്റെ സഹായം എന്ന് പറയുന്നത് ഈ റോഡിൽ കിടക്കുന്ന മരം മാത്രം മുറിച്ചിട്ട് അവരുടെ ഭാഗം ക്ലിയർ ചെയ്തിട്ട് പോയി. ഇനി എന്ത് ചെയ്യണമെന്ന് അതൊരു ക്ലീൻ കിട്ടുന്നില്ല. അപ്പം അത് വേണ്ട നടപടി ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് ഉണ്ടാകണമെന്നും ഇതുപോലുള്ള. തുടർന്ന് ഇവിടെ താമസിക്കുന്നവർ മറ്റൊരു വീട്ടിലേക്ക് രാത്രി തന്നെ മാറുകയായിരുന്നു. ഈ മേഖലയിൽ വളരെ വർഷം പഴക്കമുള്ള ഒരുപാട് മരങ്ങളാണ് നിൽക്കുന്നത്. ഇതിനു മുൻപ് തന്നെ എസ്റ്റേറ്റ് അധികൃതരോടും ഗ്രാമപഞ്ചായത്തിനോടും വില്ലേജ് അധികൃതരോടും ഈ മരങ്ങൾ വെട്ടിമാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഇത് ചെയ്തിട്ടില്ല എന്ന ആക്ഷേപവും ശക്തമാകുകയാണ്. ഇതോടൊപ്പം റോഡ് സൈഡിൽ നിർത്തിയിട്ടിരുന്ന മറ്റൊരു വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചു. ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ.